ഹായ് എവറി വൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറൽ മൈക്രോ ബയോളജിയിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ദ ക്വസ്റ്റ്യൻ ഇസ് ആസിഡ് ഫാസ്റ്റ് ബാസിലെ ഈ സ്റ്റെയിൻ ബൈ ഓപ്ഷൻ എ സീൽ നെൽസൺ ഓപ്ഷൻ ബി ആൽബർട്ട് സ്റ്റെയിനി ഓപ്ഷൻ സി ലീഷ്മാൻ സ്റ്റൈനി ഡി ഗ്രാം സ്റ്റെയിനി നമ്മളിവിടെ ഇവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യം ആസിഡ് ഫാസ്റ്റ് ബാസിലെ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് സ്റ്റെയിൻ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ആൻസറിലോട്ട് പോവാം ആൻസർ സീൽ നെൽസൺ സ്റ്റേനി അഥവാ സെഡൻ സ്റ്റെയിനി നമുക്കറിയാം മൈക്കോ ബാക്ടീരിയം ട്യൂബർക്ലോസിസ് മൈക്കോ ബാക്ടീരിയം ലെപ്രേ നൊക്കാഡിയാസ് സ്പീഷീസ് ഇവരെല്ലാം കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ആസിഡ് ഫാസ്റ്റ് ബാസിലിൻ ഇവർക്ക് എല്ലാവരും പ്രത്യേകതയുണ്ട് സെൽ സെൽവോളിൽ മൈക്കോളിക് ആസിഡ് എന്ന് ഒരു സ്പെഷ്യൽ ലെയർ പ്രസന്റ് ആണ് അത് അർബിനോ ഗാലക്റ്റീൻ ലെയറിനോടായിട്ട് അറ്റാച്ച് ചെയ്തിട്ടിരിക്കും ഇനി സെഡൻ സ്റ്റെയിനിങ്ങില് നമ്മൾ പ്രൈമറി സ്റ്റെയിൻ ആയിട്ട് സ്ട്രോങ് ബേസിക് കാർബോൾ ഫ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത് അതിനോടൊപ്പം നമ്മൾ ഇന്റർമീഡിയറ്റ് ഹീറ്റിംഗ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ആ സ്റ്റെയിൻ സെല്ലിലേക്ക് നന്നായി പെനിട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ് ചെയ്യും മൈക്രോസ്കോപ്പിലൂടെ റെഡൻ സ്റ്റെയിൻ ചെയ്ത സ്ലൈഡ് നോക്കുമ്പോൾ നമുക്ക് റെഡ് കളർ യൂണിഫോംലി സ്റ്റെയിൻഡ് ആസിഡ് ഫാസ്റ്റ് ബാസിലെനെ കാണാൻ പറ്റും ഇതിന് പുറമെ നമുക്ക് കിനിയോൺസ് കോൾഡ് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങും ഒറോമിൻ ഫീനോൾ ടെക്നിക്കും യൂസ് ചെയ്തിട്ട് ആസിഡ് ഫാസ്റ്റ് ബാസിലെ സ്റ്റെയിൻ ചെയ്യാം ഇനി നമുക്ക് മറ്റു ഓപ്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഓപ്ഷൻ ബി ആൽബർട്ട് സ്റ്റെയിനിങ് നമുക്കറിയാം ആൽബർട്ട് സ്റ്റെയിനിങ് യൂസ് ചെയ്യുന്നത് കോർണി ബാക്ടീരിയം ഡിഫ്തീരിയയുടെ മെറ്റക്രോമാറ്റിക് ഗ്രാനുൾസ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഷ്മാൻ സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത് റോമനോസ്കി സ്റ്റെയിൻ ആണ് ബ്ലഡ് സ്മിയേഴ്സ് അതുപോലെ ട്രിപ്പാനോസോമ ഉച്ചനേരിയ ബാങ്ക്രോഫ്റ്റി പോലുള്ള പാരസൈറ്റ്സ് സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രാം സ്റ്റെയിനിങ് നമുക്കറിയാം ഒരു ഡിഫറൻഷ്യൽ സ്റ്റെയിൻ ആണ് അത് ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വാട്ട് ഇസ് റീസൺ ഫോർ ഡീകളറൈസേഷൻ ഇൻ ഗ്രാം നെഗറ്റീവ് ബാസിലെ ഇൻ ഗ്രാം സ്റ്റെയിനിങ് ഓപ്ഷൻ എ ടു ഡൈസ് യൂസ് ഇൻ സ്റ്റെയിനിങ് ബി ലിപ്വിഡ് കണ്ട് സി സെൽ മെമ്പറി ഇൻറ്റെഗ്രിറ്റി ഡി ടീകോയിക് ആസിഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഗ്രാം നെഗറ്റീവ് ബാസിഡില് ഡീകളറൈസേഷന് കാരണമാക്കുന്നത് എന്തെന്നാണ് ആൻസർ നോക്കാം ആൻസർ ബി ലിപ്വിഡ് കണ്ട് നമുക്കറിയാം സ്റ്റാഫോറിയ സ്റ്റെപ്റ്റോകോക്കസ് നിമോണിയ പോലുള്ള ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകളിൽ നിന്ന് ഈ കോളൈ പ്രോട്ടീൻസ് വൾകാര സാൽമോണെ ടൈഫൈഡ് പോലുള്ള ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകളെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെയിനിങ് ടെക്നിക്കാണ് ഗ്രാം സ്റ്റെയിനിങ് ടെക്നിക്ക് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയുടെയും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയും സെൽ വാളിൽ നമുക്ക് കുറച്ച് ഡിഫറൻസസ് കാണാൻ പറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയിൽ പെപ്റ്റിഡോ ഗ്ലൈറ്റിൻ ലെയർ വളരെ തിക്കായിട്ടായിരിക്കും കാണപ്പെടുക ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലേക്ക് വരുമ്പോൾ ഈ പെപ്റ്റഡോ ഗ്ലൈറ്റിൻ ലെയർ വളരെ തിന്നായിരിക്കും ഇതിനു പുറമേ ലിപ്പോ പ്രോട്ടീൻ ലെയറും കൂടി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ പ്രസന്റ് ആയിരിക്കും ഈ ഗ്രാം സ്റ്റെയിനിങ് നമുക്ക് രണ്ട് തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് നമ്പർ വൺ ഇസ് പി എച്ച് തിയറി പി എച്ച് തിയറി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഗ്രാം പോസ്റ്റീവ് ബാക്ടീരിയയുടെ സൈറ്റോപ്ലാസം അസദിക്കായത് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന ബേസിക് ഡൈ ആയ ക്രിസ്റ്റൽ വയലറ്റ് സെല്ലിനകത്ത് ഒത്തിരി നേരം നിലനിർത്തപ്പെടുന്നതാണ് പിന്നീടുള്ളത് സെൽവാൾ തിയറിയാണ് സെൽവാൾ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയയുടെ തിക് പെപ്റ്റിഡോ ഗ്ലൈക്കൺ ലെയർ ഡീകളറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈത്തോൾ ആൽക്കഹോളോ അതോ എസ്റ്റോണോ യൂസ് ചെയ്തിട്ട് ഡീകളറൈസ് ചെയ്യുമ്പോൾ ഈ പെപ്റ്റിഡോ ഗ്ലൈക്കൺ ലെയറിലുള്ള പോർസ് എല്ലാം ഒത്തിരി ടൈറ്റ് ആവുകയും ഈ സെല്ലിനകത്തേക്ക് പ്രവേശിച്ച പ്രൈമറി സ്റ്റെയിനായി ക്രിസ്റ്റൽ വയലറ്റ് പുറത്തേക്ക് പോകാൻ പറ്റായുകയും വരും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിലേക്ക് വരുമ്പോൾ വളരെ തിന്നായ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ലെയറും ലിപ്പോ പുറോട്ടീൻ ലെയറും ഉള്ളത് കാരണം ഈ ഡീ സ്റ്റെപ്പ് വളരെ എളുപ്പത്തിൽ നടക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ വൈലറ്റ് കളറായിട്ടും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ പിങ്ക് കളറായിട്ടായിരിക്കും കാണപ്പെടാറ് ഇനി നമുക്ക് ഗ്രാം സ്റ്റെയിനിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കാം നമ്പർ വൺ ഇസ് പ്രൈമറി സ്റ്റെയിനിങ് യൂസിങ് ക്രിസ്റ്റൽ വയലറ്റ് വൺ മിനിറ്റ് പിന്നീട് നമ്മളൊരു മോഡറിൻ്റാണ് യൂസ് ചെയ്യുന്നത് മോഡറിൻ്റെ ഇസ് ഗ്രാംസയോഡിൻ മോഡറിൻ്റെ ഈ പ്രൈമറി സ്റ്റേന്റെ കളർ ഒന്നും കൂടി ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നമ്പർ ത്രീ ഇസ് ഡീ കളറൈസേഷൻ ഡീകളറൈസേഷന് ഐതർ നമ്മൾ അസിറ്റോണോ അല്ലെങ്കിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈ ആൽക്കഹോളോ യൂസ് ചെയ്ത് ട്വന്റി ടു തേർട്ടി സെക്കൻഡ്സ് വെക്കും അതിനുശേഷം നമ്മൾ കൗണ്ടർ സ്റ്റെയിനിങ് ആണ് ചെയ്യുന്നത് സാഫ്രൻ യൂസ് ചെയ്തിട്ട് അത് തേർട്ടി ടു സിക്സ്റ്റി സെക്കൻഡ് വെക്കും അതിനുശേഷം വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് ബ്ലോട്ട് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ എക്സാമിൻ ചെയ്യുകയാണ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റിനെ ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ഓപ്ഷൻ എ കാരി ബി മുളസ് ഡി ഏൺസ് റുസ്ക സി ഹാൻസ് ക്രിസ്റ്റ്യൻ ഗാം ഡി ജോസഫ് ലിസ്റ്റർ നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാന്നാണ് ആൻസർ നോക്കാം ആൻസർ ആൻസർസ് റുസ്ക നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ക്യാരി ബിമുള്ളസ് കാരി ബി മുളസ് ഡിസ്കവർ ചെയ്തിട്ടുള്ളത് പി സിആർ ആണ് ആൻഡ് വാസ് അവാർഡ് നോബൽ പ്രൈസ് ഇൻ നയൻറ്റീൻ നയൻറ്റി ത്രീ

ആൻസർസ് ബാസിലസ് സ്റ്റെറോ തെർമോഫിലസ് ഈ സ്റ്റെറലൈസേഷൻ പ്രോസസ്സുകളുടെ എഫക്റ്റീവ്നെസ് അസസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിനാണ് നമ്മൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് ഈ സ്റ്റെറലൈസേഷൻ പ്രോസസ്സ് എല്ലാം ആയിട്ട് നടക്കും എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രോത്ത് മീഡിയത്തിൽ ഈ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും ഗ്രോ ചെയ്യില്ല ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റെറൈസേഷൻ പ്രോസസ്സുകളിൽ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിനൊന്ന് പരിചയപ്പെടാം നമ്പർ വൺസ് ഹോട്ട് എയർ ഓവേ ഹോട്ടൈറോവനില് നോൺ ടോക്സിജനിക് സ്റ്റെയിൻ ഓഫ് പ്ലോളസ്ട്രീഡിയം ടെറ്റിനെയാണ് യൂസ് ചെയ്യുന്നത് നമ്പർ ടു എത്തലിൻ ഓക്സൈഡ് എഥലിൻ ഓക്സൈഡില് ബാസിലസ് ആണ് നമ്മൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമ്പർ ത്രീ ഇസ് അയോണൈസേഷൻ റേഡിയേഷൻ അയണൈസേഷൻ റേഡിയേഷൻ വരുമ്പോൾ ബാസിലസ് പ്യൂമിലസ് ആണ് നമ്മൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആൻഡ് ഫൈനൽ വൺ വേണ പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ പ്ലാസ്മ സ്റ്റെറിലൈസേഷനില് ബാസിലസ് സ്റ്റെറോ തെർമോഫിലസോ അതോ ബാസിലസ് സപ്റ്റിലീസ് ആണ് നമ്മൾ ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ടു പ്രിപ്പയർ ന്യൂട്രിയൻ അഗർ ഓപ്ഷൻ എ ടൂ പെർസെന്റേജ് ബി സിക്സ് പെർസെന്റേജ് സി പോയിന്റ് ഡി പോയിന്റ് ഫൈവ് പെർസെന്റേജ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ന്യൂട്രിയൻ അഗർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എത്ര കോൺസെൻട്രേഷൻ ഓഫ് അഗർ ആണ് യൂസ് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ആൻസർ നോക്കാം ആൻസർ ടൂ പെർസെന്റേജ് നമുക്കറിയാം മീഡിയ പ്രിപ്പറേഷന് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാണ് അഗർ എന്ന് ഗ്രാസിലേറിയ ആൻജലീഡിയം എന്ന് പറഞ്ഞ സീൻ ഇരുന്ന സെൽബോളിൽ നിന്നാണ് അഗർ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഇത് പൗഡർ ഫോമിലായിരിക്കും കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക നമ്മൾ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്തതിന് ശേഷം സ്റ്റെറിലൈസേഷന് വേണ്ടി ഓട്ടോ ക്ലീൻ അതിനുശേഷം ഫോർട്ടി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ സോളിഡിഫൈ ചെയ്തിട്ട് അത് പെട്ടി ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ട്വന്റി മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു മീഡിയ പ്രിപ്പറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഇനി ഈ അഗറ് സോൾഡിഫയിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ ചെയ്യാനുള്ള റീസൺ ഉണ്ട് ഇറ്റ് ഈസ് ബയോളജിക്കലി ഇനേർട്ട് അതായത് മീഡിയയിലുള്ള ബാക്കി സബ്സ്റ്റൻസിന്റെ കൂടെയോ അതോ ബാക്ടീരിയയുടെ കൂടെയോ ഇത് റിയാക്ട് ചെയ്യില്ല അതുകൊണ്ട് തന്നെ മീഡിയത്തില് ഇത് ഇനേർട്ടായിട്ടായിരിക്കും കാണപ്പെടാം ഈ അഗറ് പല പല കോൺസെൻട്രേഷനിലാണ് നമ്മള് മീഡിയ പ്രിപ്പറേഷനായിട്ട് യൂസ് ചെയ്യുക അതായത് സോളിഡ് പ്രിപ്പറേഷനിലെ നമ്മൾ വൺ ടു ടു പെർസെൻറ്റേജ് അഗർ നമ്മൾ യൂസ് ചെയ്യുന്നത് സെമി സോളിഡ് പ്രിപ്പറേഷൻ ആണെങ്കിൽ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അഗർ കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇനി സോളിഡ് പ്രിപ്പറേഷനിലെ പ്രോട്ടീൻ സ്വാമിംഗ് തടയാനായിട്ട് നമ്മൾ സിക്സ് പെർസെൻറ്റേജ് അഗർ കോൺസെൻട്രേഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ന്യൂട്രിയൻ്റ് അഗറിനെ പറ്റി പഠിക്കാം ന്യൂട്രിയൻ്റ് അഗറിനെ നമ്മൾ ബേസൽ ഓർ സിമ്പിൾ മീഡിയയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇത് ന്യൂട്രിയൻ ബോത്തും ടു പെർസെൻറ്റേജ് അഗറും വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്രിയൻ ബ്രൂത്തിലെ പെപ്റ്റോൺ വാട്ടറും വൺ പെർസെൻറ്റേജ് മീറ്റ് എക്സ്ട്രാക്റ്റുമാണ് ഉള്ളത് ഇനി നമുക്ക് ന്യൂട്രിയൻ്റ് അഗറിന്റെ യൂസസ് നോക്കാം നമ്പർ വൺ എസ് പിഗ്മെന്റ് ഡെമോൺസ്ട്രേഷൻ അതായത് പിഗ്മെന്റ് പ്രൊഡ്യൂസിംഗ് ബാക്ടീരിയകളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ന്യൂട്രിയൻ്റ് അഗർ യൂസ് ചെയ്യാൻ പറ്റും നമ്പർ ടു എസ് ടു സ്റ്റഡി കോളനി മോർഫോളജി അതായത് ഒരു സ്പെസിഫിക് ബാക്ടീരിയയുടെ കോളനിയുടെ മോർഫോളജി പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി നോൺ ഫാസ്റ്റീരിയസ് ഓർഗാനിസമായ ഈ കൊളൈ സ്റ്റാഫോറിയസ് സൂഡോമോണോസർജിനോസ പോലുള്ള ബാക്ടീരിയകളുടെ ഫാസ്റ്റീരിയസ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ന്യൂട്രിയൻ്റ് അഗർ യൂസ് ചെയ്യാൻ പറ്റും ഇതിന് പുറമെ ബയോകെമിക്കൽ ടെസ്റ്റായ ഓക്സിഡേസ് കാറ്റ്ലൈസ് ടെസ്റ്റ് എല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് ന്യൂട്രിയൻ്റ് അഗർ യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ക്വസ്റ്റിനസ് കളർ കോഡ് യൂസ് ഫോർ ഇ ഡി ടി എ ആന്റി കൊയാഗുലൻ ബോട്ടിൽ ഓപ്ഷൻ എ ഗ്രീൻ ബി ഗ്രേ സി പർപ്പിൾ ഡി റെഡ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇ ഡി ടി എ ആന്റി കൊയാഗുലന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലഡ് ബോട്ടിൽസ് അഥവാ ട്യൂബ്സിന്റെ ക്യാപ്പിന്റെ കളറാണ് ആൻസർ നോക്കാം ആൻസർ ഇസ് പർപ്പിൾ നമുക്കറിയാം ആന്റി കൊയാഗുലന്റ് എന്ന് വിളിക്കുന്നത് ബ്ലഡിലെ കൊയാഗുലേഷൻ പ്രിവെന്റ് ചെയ്യുന്ന ഏജൻസിനെയാണ് ഇ ഡി ടി എ അഥവാ എത്തലിൻ ഡയമായി ടെട്രാസ്റ്റിക് ആസിഡ് ഒരു ചീലേറ്റിംഗ് ഏജന്റ് ആണ് ഇത് കൊയാഗുലേഷന് ഹെൽപ് ചെയ്യുന്ന കാൽഷ്യത്തിനെ ചീലേറ്റ് ചെയ്തിട്ടാണ് ആന്റി കൊയാഗുലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നത് ഇ ഡി ടി എ ട്യൂബിൽ കളക്ട് ചെയ്ത ബ്ലഡ് നമ്മൾ കൂടുതലും ഹെമറ്റോളജിക്കൽ അസേസിനാണ് യൂസ് ചെയ്യുന്നത് ഇ എസ് ആർ എച്ച് ബി എ വൺ സി സൈക്ലോസ്പോറിനെ ജി സിക്സ് പി ഡി ഡെഫിഷ്യൻസി ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇ ഡി ടി എ ട്യൂബിൽ കളക്ട് ചെയ്ത ബ്ലഡ് ആണ് യൂസ് ചെയ്യാറ് നമുക്ക് മറ്റു ഓപ്ഷൻസ് ഒന്ന് നോക്കാം ഗ്രീൻ ഗ്രീൻ ക്യാപ്പുള്ള ട്യൂബ്സിൽ ഒന്നുമില്ലെങ്കിൽ ലിത്തിയം ഹെപ്പാരിൻ അല്ലെങ്കിൽ സോഡിയം ഹെപ്പാരിൻ അല്ലെങ്കിൽ അമോണിയം ഹെപ്പാരിൻ ആയിരിക്കും പ്രസന്റ് പ്രസന്റായിട്ടുണ്ടായിരിക്കുക ഇത് കൊയാഗുലേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ത്രോംബിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടാണ് ആന്റി കൊയാഗുലേഷൻ പെർഫോം ചെയ്യുന്നത് ഈ ട്യൂബിൽ കളക്ട് ചെയ്യുന്ന ബ്ലഡ് കൂടുതലും സ്റ്റാറ്റ് ബയോ കെമിസ്ട്രി പ്ലാസ്മ അമോണിയ ബ്ലഡ് ആൽക്കഹോൾ ഡിറ്റക്ഷൻ ടോക്സിക്കോളജിക്കൽ സ്റ്റഡീസിനൊക്കെയാണ് യൂസ് ചെയ്യുക നെക്സ്റ്റ് ഇസ് ഗ്രീൻ ഗ്രേ കളർ ട്യൂബിലോ ഒന്നില്ലെങ്കിൽ പൊട്ടാസ്യം ഓക്സിഡേറ്റ് അല്ലെങ്കിൽ സോഡിയം ഫ്ലൂറൈഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക സോഡിയം ഫ്ലൂറൈഡ് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ആന്റി ആൻറ്റി ഏജന്റ് ആണ് അത് ഗ്ലൈക്കോളിസിന് പ്രിവെന്റ് ചെയ്യും പൊട്ടാസ്യം ഓക്സിഡേറ്റ് ആണെങ്കിൽ കാൽഷ്യം അയോൺസിന്റെ കൂടെ ബൈൻഡ് ചെയ്തിട്ട് ആന്റി കൊയാഗുലൻ്റ് ആയിട്ട് പെർഫോം ചെയ്യും ഗ്രേ കളർ ട്യൂബിൽ കളക്ട് ചെയ്യുന്ന ബ്ലഡ് നമ്മൾ പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവല് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ലെവല് ഡിറ്റക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുക നെക്സ്റ്റ് റെഡ് റെഡ് ഉള്ള ട്യൂബ്സിൽ യാതൊരുവിധ അഡിക്റ്റീവ്സോ അതോ കൊയാഗുലൻസോ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല ഇത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബയോ കെമിക്കൽ അസേസിലും അബ്നോർമൽ ബ്ലഡ് ഗ്രൂപ്പ് ഫൈൻഡിങ്സ് ആന്റിബോഡി സ്ക്രീനിങ് ആന്റിബോഡി ഐഡന്റിഫിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യും ഇതൊക്കെയാണ് അസേസിലല്ല മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന കളക്ഷൻ ട്യൂബ്സിന്റെ കളേഴ്സ്